ദൈവനാമത്തിന് മഹത്വം. ദൈവിക ഉടമ്പടികളും യുഗാന്ത്യ നിവൃത്തികളും എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉടമ്പടികൾക്ക് ഒരാമുഖമായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. തുടർന്ന് അബ്രഹാമ്യ ഉടമ്പടിയെക്കുറിച്ച് വിശദമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അബ്രഹാമ്യ ഉടമ്പടിയെക്കുറിച്ച് വിശദമായ ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭാവികാല പഠനത്തോടുള്ള ബന്ധത്തിൽ, ഭാവികാല സംഭവങ്ങളെ നാം മനസ്സിലാക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കൃത്യമായിട്ടുള്ളതായിരിക്കും ധാരണ നമുക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ അബ്രഹാമ്യ ഉടമ്പടി, ദി അബ്രഹാമിക് കവനൻ്റ്, നമ്മളത് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 8 പ്രാവശ്യം ഈ അബ്രഹാമി ഉടമ്പടിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 8 പ്രാവശ്യം, അത് 12 അധ്യായത്തിൽ, 13 അധ്യായത്തിൽ, 15 അധ്യായത്തിൽ, അതുപോലെ 17 അധ്യായത്തിൽ, 22 അധ്യായത്തിൽ, 26 അധ്യായം, 28 അധ്യായം, 35 അധ്യായം, ഇങ്ങനെ 8 പ്രാവശ്യം ഈ അബ്രഹാമ്യ ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ എല്ലാ വാഗ്ദത്തങ്ങളുടെയും പ്രാരംഭം കുറിക്കുന്ന ഉടമ്പടിയാണ് അബ്രഹാമ്യ ഉടമ്പടി. ഞാൻ ആ പ്രസ്താവന ഒരിക്കൽ കൂടെ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ എല്ലാ വാഗ്ദത്തങ്ങളുടെയും പ്രാരംഭം കുറിക്കുന്ന, ആരംഭം കുറിക്കുന്ന ഒരു ഉടമ്പടിയാണ് അബ്രഹാമ്യ ഉടമ്പടി. അബ്രഹാമ്യ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രാരംഭ പരാമർശം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖം എന്ന വണ്ണം ഞാൻ ചിന്തിച്ചതാണ്. എങ്കിലും ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്യുന്ന ആദ്യത്തെ ഒരു രംഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചു, ഈ ഉടമ്പടിയിലെ മുഴുവൻ അനുഗ്രഹങ്ങളെയും 3 ഭാഗമായിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം പറയുമ്പോൾ അത് ദേശീയമായിരിക്കുന്ന അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. 2, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും എന്ന് പറയുമ്പോൾ അത് തികച്ചും വ്യക്തിപരമായിരിക്കുന്ന അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. 3, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നത് സാർവത്രികമായ അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന ദേശീയ അനുഗ്രഹത്തിൽ നിന്നാണ് തുടർന്നുള്ള പാലസ്തീനിയൻ ഉടമ്പടിയും അതുപോലെ തന്നെ ദാവീദിക ഉടമ്പടിയും പുതിയ ഉടമ്പടിയുമെല്ലാം ഉത്ഭവിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഈ ഉടമ്പടിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഈ അബ്രഹാമി ഉടമ്പടിയുടെ സ്വഭാവം, അതിൽ ഒന്നാമത്തേത്, ഈ ഉടമ്പടിയുടെ സ്വഭാവം നമ്മൾ പഠിക്കുമ്പോൾ പ്രാഥമികമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം, അതിൻ്റെ 7 മുതൽ 21 വരെയുള്ള ഭാഗം നമ്മൾ വിശദമായി പഠിച്ചാൽ ഉടമ്പടി ഉറപ്പിക്കുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം, അതിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 18 വാക്യം നമ്മൾ വായിച്ചാൽ അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ആ അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു എന്ന് പറയുന്നതിന് മുൻപ് അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ രക്തം ചൊരിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു എന്നാണ്. അതിൻ്റെ 17 വാക്യം വായിച്ചാൽ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അപ്പോൾ രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് ഈ ഉടമ്പടി ചെയ്യുന്നത്. പല പുരാതന ദേശങ്ങളിലും
വിശേഷാൽ അബ്രഹാം പാർത്തിരുന്ന കൽദയ ദേശത്തൊക്കെ ഈ ആചാരം നിലവിലിരുന്നു. അന്ന് ഉടമ്പടി ചെയ്തിരുന്നത് ഇങ്ങനെ മൃഗങ്ങളെ പിളർത്തി ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ച് അതിൻ്റെ നടുവിലൂടെ നടന്നു പോയാണ് ഉടമ്പടികൾ അന്ന് പ്രാചീന കാലത്ത് ചെയ്തിരുന്നത്. അതുകൊണ്ട് അബ്രഹാമിനും ഈ ഉടമ്പടിയെക്കുറിച്ച് ഈ ആചാരത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ധാരണയുണ്ട്. ഇത് ഏത് നിലയിലുള്ള ഉടമ്പടിയാണെന്ന് മനസ്സിലാക്കുവാൻ അബ്രഹാമിനെ സംബന്ധിച്ച് യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിൽക്കാല ഇസ്രായേലും ഇതേ രീതി പിന്തുടർന്നതായിട്ട് മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഉടമ്പടികൾ ചെയ്യുവാനായിട്ട് പിൽക്കാലത്ത് ഇസ്രായേൽ മക്കളും ഈ രീതി പിന്തുടർന്നിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 34 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ നമ്മൾ ഈ ഒരു ആചാരം, ഈ ഒരു ആശയം നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ഈ ഉടമ്പടിയുടെ സ്വഭാവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുന്നത് രക്തം ചൊരിഞ്ഞുകൊണ്ട് ദൈവം ഈ ഉടമ്പടി ഉറപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക വിഷയം ഇതിനോട് ചേർത്ത് ഒരു സംശയ ദൂരീകരണം എന്ന വണ്ണം വിശദമാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. കാരണം ഈ രക്തം ചൊരിഞ്ഞുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ 400 സംവത്സരം നീണ്ടു നിൽക്കുന്ന അവരുടെ മിസ്രയീമ്യ അടിമത്തത്തെക്കുറിച്ച് ദൈവം പറയുന്നു. നമ്മൾ ആ ഭാഗത്ത് അത് വായിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന സമയത്താണ് 400 സംവത്സരത്തിൽ നീണ്ടു നിൽക്കുന്ന ആ മിസ്രയീമ്യ പ്രവാസത്തെക്കുറിച്ച്, മിസ്രയീമ്യ അടിമത്തത്തെക്കുറിച്ച് ഇവിടെ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് 400 സംവത്സരം മിസ്രയീമിൽ ഇവർ പരദേശികളായി പോകേണ്ടി വന്നത്? അബ്രഹാമിൻ്റെ സന്തതി ഈ നിയമം ഉറപ്പിക്കുന്ന സമയത്ത് 400 സംവത്സരം നിൻ്റെ മക്കൾ മിസ്രയീമിൽ പ്രവാസികളായിരിക്കും, പരദേശികളായിരിക്കും എന്ന് ദൈവം പറയുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും പലരും ചിന്തിക്കുന്നത് പറയുന്നത് പക്ഷികളെ അവൻ പിളർന്നില്ല എന്ന് 10 വായിക്കുന്നുണ്ട്. അതുപോലെ ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു എന്ന് 11 വായിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല ഈ 400 സംവത്സരത്തെ പ്രവാസത്തിൻ്റെ കാരണം. ദൈവം ഈ ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ തന്നെ, രക്തം ചൊരിഞ്ഞുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജാതിയുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഭാവിയെ സംബന്ധിച്ച്, അബ്രഹാമിൻ്റെ സന്തതികളെ സംബന്ധിച്ച് ചില അവരുടെ ഭാവിയെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞതുകൊണ്ടോ പക്ഷികളെ പിളർക്കാഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല ഈ 400 സംവത്സരം അവർ പ്രവാസികളായിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് അവർ അവിടെ പ്രവാസികളാകേണ്ടി വന്നു, പരദേശികളാകേണ്ടി വന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഒന്ന് ചേർത്ത് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മിസ്രയീമിലേക്ക് പോകുവാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൻ്റെ 16-20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിൻ്റെ 16-20 വരെയുള്ള വാക്യങ്ങൾ. യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. 17 വാക്യം, ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിൻ്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവിൻ, നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും, ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. 19 വാക്യം, നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു, ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം. നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, മിസ്രയീം ദേശത്ത് എങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. അപ്പോൾ അടിമകളായിട്ടല്ല, പ്രവാസികളായിട്ടല്ല ഇവർ മിസ്രയീമിലേക്ക് വരുന്നത്. ഇവർ അടിമകളായിട്ട് വന്നവരല്ല. ഇവർ യോസഫ് അവിടെ ആയിരുന്നത് കൊണ്ട് ക്ഷാമകാലത്ത് ക്ഷേമമായി ദൈവം അവരെ പോറ്റി പുലർത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇവരെ, ഈ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളെ മിസ്രയീമിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവിടെ അടിമകൾ ആക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനം 20 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എഹെസ്കേൽ പ്രവചനം 20 അതിൻ്റെ 7-8 വാക്യങ്ങൾ, അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൺമുന്നിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുവിൻ. മിസ്രയീമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്. ഞാൻ അത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു, അവരോ എന്നോട് മത്സരിച്ചു. അപ്പം മിസ്രയീം ആ പ്രവാസത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? മിസ്രയീമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്, നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൺമുന്നിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞ് കളയുവിൻ.
എട്ടാമത്തെ വാക്യം, എൻ്റെ വാക്ക് കേൾക്കുവാൻ മനസ്സില്ലാതെ ഇരുന്നു, അവരിൽ ഒരുത്തനും തൻ്റെ കൺമുന്നിൽ ഇരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുകയോ മിശ്രയീമേ ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആകയാൽ ഞാൻ മിശ്രയീം ദേശത്തിൻ്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കും. അപ്പോൾ മിശ്രയീമിൽ ചെന്നതിന് ശേഷം അവിടെയുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ അവർ ആരംഭിച്ചത് കൊണ്ടാണ് അതിനെ ന്യായവിധി എന്ന വണ്ണമാണ് മിശ്രയീമിൽ വെച്ച് ദൈവം തൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞതും അവർ അവിടെ അടിമകളായി ജീവിക്കേണ്ടി വന്നതും. അല്ലാതെ ഒരിക്കലും പക്ഷികളെ പിളർക്കാഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല അതിൻ്റെ കാരണം. അവർ മിശ്രയീമിലേക്ക് വന്നത് തന്നെ ക്ഷാമകാലത്ത് യോസഫ് അവിടെ ആയിരുന്നത് കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തന്നെയാണ് അവരവിടേക്ക് വന്നത്. എന്നാൽ അവരവിടെ അടിമകളാക്കപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഈ ഭാഗങ്ങളിൽ. അവർ ആ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ക്രോധം മിസ്രയീമിൽ വെച്ച് അവരുടെ മേൽ ചൊരിയപ്പെടുവാൻ കാരണം. ഇനി മറ്റൊരു സംശയം കൂടെ, നമ്മൾ ആ ഭാഗം ഈ ഉടമ്പടി രക്തം ചൊരിഞ്ഞുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ നമുക്ക് ഒരു സംശയത്തിന് ഇട നൽകുന്നതാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം, അപ്പോൾ അവൻ അബ്രാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളു. അപ്പം 400 സംവത്സരമാണ് ഈ പ്രവാസം പ്രവചിക്കുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകം ഈ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ 430 സംവത്സരം എന്നൊരു കണക്കാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 400, 430 ഇങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ കണക്ക്. ബൈബിൾ സ്കലിതമുണ്ട്, ബൈബിൾ തെറ്റുണ്ട് എന്ന് പറയുവാനായിട്ട് ബൈബിൾ വിമർശകർ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കണക്കും കൃത്യമാണ്. പരദേശവാസം എന്ന് പറയുന്നത് 430 സംവത്സരമാണ്. എന്നാൽ അടിമകളായി മിസ്രയീമരെ സേവിക്കേണ്ടി വന്നത് 400 സംവത്സരമാണ്. ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ, ഈ ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്ക് വന്നത് അടിമകളായിട്ട് വന്നതല്ല, അവർ പരദേശികളായി അവിടെ പാർക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ പരദേശികളായി അവരവിടെ പാർത്തത്, പരദേശവാസം എന്ന് പറയുന്നത് 430 സംവത്സരമാണ്. എന്നാൽ അവർ ആ ദേശക്കാരെ സേവിച്ചതും ആ ദേശക്കാരാൽ അവർ പീഡിപ്പിക്കപ്പെട്ടതും 400 സംവത്സരമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമാണ്. അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും, ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും. അപ്പോൾ അടിമയാക്കി പീഡിപ്പിക്കപ്പെട്ടത് 400 സംവത്സരം, പ്രവാസികളായി പാർത്തത് 430 സംവത്സരം. അങ്ങനെ ഈ രണ്ട് കണക്കും കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഉടമ്പടിയുടെ 1-ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് അത് രക്തം ചൊരിഞ്ഞുകൊണ്ട് ഉറപ്പിക്കപ്പെട്ട ഒരു ഉടമ്പടിയാണ്. രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. ഇനി ഈ അബ്രഹാമി ഉടമ്പടിയുടെ 2-ാമത്തെ സവിശേഷത, 2-ാമത്തെ പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി തീർത്തും നിരുപാധികമായിരുന്നു, അൺകണ്ടീഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് ദൈവം അബ്രഹാമിൻ്റെ മേൽ യാതൊരു വ്യവസ്ഥകളും വെച്ചിട്ടില്ല. ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുന്നതിന് ദൈവം അബ്രഹാമിൻ്റെ മേൽ യാതൊരു വിധത്തിലുള്ള വ്യവസ്ഥകളും വെച്ചിട്ടില്ല. അതിന് ചില തെളിവുകൾ, ചില ന്യായവാദങ്ങളാണ് തുടർന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അബ്രഹാമി ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ആ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. രണ്ട്, അതിൻ്റെ 2-ാമത്തെ പ്രത്യേകത, ഈ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം യാതൊരു വിധത്തിലുള്ള വ്യവസ്ഥകളും അബ്രഹാമിൻ്റെ മേൽ വെച്ചിട്ടില്ല. അത് ഉപാധിരഹിതമായിരുന്നു, അൺകണ്ടീഷണൽ ആയിരുന്നു, നിരുപാധികമായിരുന്നു. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 15-ാം അധ്യായത്തിലാണ് രക്തം ചൊരിഞ്ഞ് ദൈവം ഈ നിയമം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ട് പിറകിലുള്ള അധ്യായം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അത് നിരുപാധികമാണ് എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ആശയം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. 14-ാം അധ്യായം മുതൽ നമ്മളത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ഈ നിയമം ചെയ്യുന്നതിന് തൊട്ട് പിറകിലുള്ള അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു യുദ്ധത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 14-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, ഷിനാർ രാജാവായ അമ്രാഫൽ, എലാസർ രാജാവായ അര്യോക്ക്, ഏലാൻ രാജാവായ കെദോർ ലായോമർ,
ജാതികളുടെ രാജാവായ തീതാൻ. ഈ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. അഞ്ച് രാജാക്കന്മാർ ആരാണെന്ന് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സോദോം രാജാവായ ബേറ, ഗൊമോറ രാജാവായ ബിർഷ, ആത്മാ രാജാവായ ഷിനാബ്, സെബോയിം രാജാവായ ഷെമേബർ, സോവർ എന്ന ബേലയിലെ രാജാവ്. അങ്ങനെ ഈ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്ന ചരിത്രമാണ് 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 14 നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിനെയും ലോത്തിൻ്റെ സമ്പത്ത്, ലോത്ത് പാർത്തിരുന്ന സോദോമിലാണ്, ലോത്തിൻ്റെ സമ്പത്തിനെയും ലോത്തിനെയും ആളുകളെയും എല്ലാം കൊണ്ടുപോവുകയും തടവിലാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ വിവരം അബ്രഹാം അറിഞ്ഞു. നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരുടെ നേരെ വന്ന് അവരെ പരാജയപ്പെടുത്തിയതും ലോത്തിനെയും സമ്പത്തിനെയും അവർ പിടിച്ചുകൊണ്ടുപോയതും അറിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ ഭവനത്തിൽ ജനിച്ച അഭ്യാസികളായ 318 പേരെ കൂട്ടിക്കൊണ്ട് അവരെ പിന്തുടർന്ന് അവരെ പരാജയപ്പെടുത്തി ലോത്തിനെയും സമ്പത്തിനെയും മടക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ 9 ദേശം, ഈ 4 രാജാക്കന്മാരാണ് 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയത്. ഈ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാരെ അബ്രഹാം പരാജയപ്പെടുത്തിയതോടുകൂടെ ഈ 9 പ്രദേശങ്ങൾ, 9 രാജ്യങ്ങൾ അബ്രഹാമിൻ്റെ കൈവശത്തിലേക്ക് വരികയാണ്. അബ്രഹാം അന്നത്തെ നിയമമനുസരിച്ച്, പ്രാചീനകാലത്തെ നിയമമനുസരിച്ച് ഈ രാജ്യങ്ങളുടെ മേൽ അബ്രഹാമിന് സ്വാഭാവികമായിട്ടുള്ളൊരു അവകാശം സിദ്ധിക്കുകയാണ്. അങ്ങനെ ഈ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്രഹാം മടങ്ങി വരുന്ന സമയത്ത് ഈ സോദോം രാജാവ് ചെന്നിട്ട് അബ്രഹാമിനോട് പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യം, 14-ാം അധ്യായം 21-ാമത്തെ വാക്യം, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അബ്രഹാമിൻ്റെ മറുപടി വളരെ പ്രശംസാർഹമാണ്, വളരെ ചിന്തനീയമാണ്. അബ്രഹാം പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ 22-23 വാക്യങ്ങളിൽ? അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ, ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുമാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ ആശ്രയം നിമിത്തം തനിക്ക് ന്യായമായി അവകാശപ്പെട്ടത് സ്വീകരിക്കുവാനായിട്ട് അബ്രഹാം വിസമ്മതിക്കുകയാണ്. ഇപ്പോൾ ഈ 9 ഭൂപ്രദേശങ്ങളുടെയും കനാൻ നാട് നിനക്ക് അവകാശമായി തരും എന്ന് ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത്. ആ അബ്രഹാം അതേ വാഗ്ദത്തത്തിന് നിവൃത്തി എന്ന വണ്ണം എന്ന് ഒരുപക്ഷെ അബ്രഹാമിന് ചിന്തിക്കാം. ഈ ദേശത്തെ മുഴുവൻ ഇപ്പോൾ കീഴടക്കി, 9 രാജാക്കന്മാരുടെ പ്രദേശത്തെ കീഴ്പ്പെടുത്തി, രാജാക്കന്മാരെ പരാജയപ്പെടുത്തി, അത് അബ്രഹാമിൻ്റെ അധീനതയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അബ്രഹാം പറയുന്നത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കാനായിട്ട്, ദൈവം തരുമ്പോൾ എനിക്കിത് മതി, ദൈവം എനിക്ക് നൽകുന്ന സമയത്ത് ഞാൻ സ്വന്തമാക്കുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന, ദൈവത്തിലുള്ളതായിരിക്കുന്ന അചഞ്ചലമായ ആശ്രയ നിമിത്തം അത് മുഴുവൻ അബ്രഹാം വേണ്ടെന്ന് വയ്ക്കുകയാണ്. അബ്രഹാം പറയുന്നത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കാൻ, ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല, ഇതാണ് പറയുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അടുത്തതായിട്ട് സ്വർഗം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇങ്ങനെ തനിക്ക് ന്യായമായി അവകാശപ്പെട്ട, ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം സ്വാഭാവികമായി യുദ്ധത്തിൽ അവരെ കീഴ്പ്പെടുത്തി അബ്രഹാമിൻ്റെ അധീനതയിലേക്ക്, അന്നത്തെ നിയമമനുസരിച്ച് നാട്ടുനടപ്പനുസരിച്ച് അബ്രഹാമിൻ്റെ അധീനതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ സമ്പന്നനാക്കിയെന്ന് മറ്റാരും പറയാതിരിക്കുവാനായിട്ട്, അതെല്ലാം ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയം നിമിത്തം, ദൈവത്തിലുള്ള ആശ്രയം നിമിത്തം അബ്രഹാം അത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷം സ്വർഗം വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, സ്വർഗം എന്താണ് പ്രഖ്യാപിക്കുന്നത്? അതിൻ്റെ ശേഷം, ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലം, ഞാനാണ് നിൻ്റെ പ്രതിഫലം. അപ്പോൾ തനിക്ക് ന്യായമായി അവകാശപ്പെട്ടതായിരിക്കുന്ന പ്രതിഫലത്തെ സ്വാഭാവികമായി താൻ വേണ്ടെന്ന് വെച്ചപ്പോൾ, ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയ നിമിത്തം അതിനെ താൻ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം പറയുകയാണ്, ഞാൻ നിൻ്റെ പരിചയം ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്നിട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം, 15-ാം അധ്യായം 7-ാമത്തെ വാക്യം, പിന്നെ അവനോട് സ്വർഗം പറയുകയാണ്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ വീണ്ടും പറയുകയാണ്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാമിൻ്റെ ഒരു ചോദ്യം,
സ്വാഭാവികമായും അബ്രഹാമിൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവുകയാണ്. അബ്രഹാം ഒരു ചോദ്യം ചോദിക്കുകയാണ്, എട്ടാമത്തെ വാക്യത്തിൽ, 15-ാം അധ്യായം 8-ാം വാക്യം. എന്താണ് അബ്രഹാം ചോദിക്കുന്നത്? കർത്താവായ യഹോവേ, ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാലറിയാം? ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാലറിയാം എന്ന് അബ്രഹാം ചോദിക്കുകയാണ്. അപ്പോൾ ഇതേ തുടർന്നാണ് ദൈവം ഈ നിയമം ചെയ്യുന്നത്. ഞാനതിനെ എന്തൊന്നിനാൽ, ഞാനതിനെ എങ്ങനെ അവകാശമാക്കും, അല്ലെങ്കിൽ ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എന്തൊന്നിനാൽ അറിയാം എന്ന ചോദ്യം അബ്രഹാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവം പറയുകയാണ്, നീ 3 വയസ്സുള്ള 9-ാം 10-ാം വാക്യങ്ങൾ, 15-ാം അധ്യായത്തിൻ്റെ 9-ാം 10-ാം വാക്യങ്ങൾ, അവനവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. അതായത് അപ്പോൾ കരാറിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വ്യക്തികൾ ഈ ഭാഗങ്ങളെ പിളർത്തി വെച്ചു, മൃഗങ്ങളെ പിളർത്തി വെച്ചു. ഇനി അടുത്തതായിട്ട് ഈ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ രണ്ടുപേരും ഈ പിളർത്തി വെച്ച ഭാഗങ്ങളുടെ നടുവിലൂടെ, രക്തം ഒഴുകുന്നതായിരിക്കുന്ന ആ വഴിയിലൂടെ രണ്ടുപേരും നടന്നു പോയിട്ട് വേണം ഈ കരാർ ഉറപ്പിക്കുവാൻ, ഈ ഉടമ്പടി ഉറപ്പിക്കുവാനായിട്ട്. കാരണം ഉടമ്പടി പാലിക്കുന്നതിന് രണ്ട് കൂട്ടരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ പിളർത്തി, അന്നത്തെ ആചാരം എങ്ങനെയാണ്, കലദേശത്ത് നിലനിന്നിരുന്ന ആചാരം അതുതന്നെയാണ്. ഈ പിളർത്തി വെച്ചതായിരിക്കുന്ന മൃഗങ്ങളുടെ നടുവിലൂടെ ഈ ഉടമ്പടി ചെയ്യുന്ന ആളുകൾ കടന്നു പോയിട്ട് ഉടമ്പടി ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമാണ് സംഭവിക്കുന്നത്. ഈ ഉടമ്പടി ഉറപ്പിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ ഉടമ്പടിയിൽ പ്രവേശിക്കേണ്ട സമയമായപ്പോൾ നാം വായിക്കുന്നു, ദൈവം അബ്രഹാമിനൊരു ഗാഠനിദ്ര വരുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. അപ്പോൾ ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായപ്പോൾ ദൈവം അബ്രഹാമിനൊരു ഗാഠനിദ്ര വരുത്തുകയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. 17-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ഉടമ്പടിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായപ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വരുത്തിയിട്ട് ദൈവം ഏകനായി ആ ഭാഗങ്ങളുടെ, ആ പിളർത്തി വെച്ച മൃഗഭാഗങ്ങളുടെ നടുവിലൂടെ ജ്വലിക്കുന്നൊരു പന്തമായി ദൈവം കടന്നു പോവുകയാണ്. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. അങ്ങനെയാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. എന്താണ്? ഈ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകും. അപ്പോൾ ഉടമ്പടിയിൽ പ്രവേശിക്കേണ്ട സമയമായപ്പോൾ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് ഉടമ്പടി വാഗ്ദത്തങ്ങളുടെ സ്വീകർത്താവായ അബ്രഹാമിൻ്റെ മേൽ യാതൊരു വിധത്തിലുള്ള ഉപാധികളും വരാതിരിക്കത്തക്ക നിലയിൽ ദൈവം അബ്രഹാമിനെ കൂടാതെ ഏകപക്ഷീയമായി ഏകനായിട്ട് ആ പിളർപ്പുകളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. സന്തതിയെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം നിരൂപാധികമായിട്ട് നിവർത്തിച്ചു കൊടുക്കുവാൻ ദൈവം അതിന് സ്വയം വിധേയപ്പെടുകയാണ്. അത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആ യാഥാർത്ഥ്യങ്ങൾ തിരുവെടുത്ത് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സന്തതി, ദേശം, ഇതെല്ലാം നിവർത്തിച്ചു കൊടുക്കുവാൻ, അബ്രഹാമിന് ദൈവം നിവർത്തിച്ചു കൊടുക്കുവാനായിട്ട് അബ്രഹാമിൻ്റെ മേൽ യാതൊരു വിധത്തിലുള്ള ഉപാധികളും വരാതിരിക്കത്തക്ക നിലയിൽ ദൈവം ഏകപക്ഷീയമായിട്ട് ഈ മൃഗങ്ങളുടെ പിളർപ്പിലൂടെ കടന്നുപോയി. അന്ന് ദൈവം അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ളതായിരിക്കുന്ന ഈ പ്രദേശത്തെ ഞാൻ ശാശ്വത അവകാശമായിട്ട് നൽകും, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകും. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തു നിശ്ചയമായും ഈ ദേശത്തെ ഭരിക്കുന്നതായ ഒരു കാലമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് വെളിപ്പെടുത്തുകയാണ്. അതിനെയാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ രണ്ട് സവിശേഷതകൾ, ഒന്ന്, രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിച്ചത് എന്ന് നാം കണ്ടു. അതുപോലെ തന്നെ രക്തം ചൊരിഞ്ഞുകൊണ്ട് ഉറപ്പിച്ചതായിരിക്കുന്ന ഈ ഉടമ്പടി, രണ്ടാമതായിട്ട് ഇത് തീർത്തും നിരുപാധികമായിട്ടാണ് ദൈവം ഈ ഉടമ്പടി ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് തീർത്തും അനുഗ്രഹകരമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഉടമ്പടി സ്വാഭാവികമാണെങ്കിൽ, ഇത് നിരുപാധിക ഉടമ്പടിയാണ്,
എന്നാൽ ഇത് സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഈ ഉടമ്പടി റദ്ദാക്കപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അക്ഷരീകമായൊരു സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. തീർത്തും വചനത്തിന് അന്യമായിരിക്കുന്ന ഉപദേശമാണത്. അതെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഈ പഠന പരമ്പരയിൽ വിശദമായിട്ട് ആ വാദങ്ങളൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് എടുക്കുന്നതാണ്, പഠനത്തിന് വിധേയമാക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് നിർത്തി ചിന്തിക്കാം, ഈ ഉടമ്പടി ഉപാധികളോടുകൂടിയതാണെങ്കിൽ, നിരുപാധികമാണ്, ദൈവം നിരുപാധികമായിട്ട് അബ്രഹാമിൻ്റെ മേൽ യാതൊരുവിധ ബാധ്യതകളും വരാതെയാണ് ദൈവം അത് ഉറപ്പിച്ചത്, ഏകപക്ഷീയമായിട്ടാണ് ഉറപ്പിച്ചത്. ഈ ഉടമ്പടിയുടെ നിവൃത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിൽ മാത്രം അധിഷ്ഠിതമാണ്. എന്നാൽ ഇത് സ്വാഭാവികമാണെങ്കിൽ സംഭവിക്കുന്ന ഒരു അപകടം, ഈ ഉടമ്പടി, അബ്രഹാമി ഉടമ്പടി ഉപാധികളോടുകൂടിയതായിരുന്നുവെങ്കിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്നുള്ളത് ബൈബിൾ പ്രവചനങ്ങളുടെ വിശ്വാസീയത സംശയത്തിൻ്റെ നിഴലിലാവും. ബൈബിൾ പ്രവചനങ്ങളുടെ വിശ്വസനീയത സംശയിക്കപ്പെടേണ്ടി വരും. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, രണ്ട് പത്രോസ് 1:19, ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനപരമായൊരു സവിശേഷത അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, 2 പത്രോസ് 1:19, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ആ വാക്യം ശ്രദ്ധിക്കുക, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ല. അപ്പോൾ പ്രവാചക വാക്യത്തെ ഇവിടെ പറയുകയാണ്, അധികം സ്ഥിരമായത്, പ്രവാചക വാക്യമാണ് അധികം സ്ഥിരമായത്. അടുത്ത് പറയുന്നു, ആ അധികം സ്ഥിരമായ പ്രവാചക വാക്യത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊള്ളണം. ഈ വാക്യത്തിൽ പരിഭാഷയിലൊരു പോരായ്മയുണ്ട്. നമ്മൾ മലയാള പരിഭാഷകളിലും മറ്റ് പരിഭാഷകളിലൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം എന്നാണ്. എന്നാൽ അതൊരു പോരായ്മയാണ് പരിഭാഷയിൽ, നമ്മൾ ഇങ്ങനെയാണ് അത് പരിഭാഷപ്പെടുത്തേണ്ടത്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഇതിനെ, ഈ പ്രവാചക വാക്യത്തെ നമ്മൾ കരുതിക്കൊള്ളണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രവാചക വാക്യത്തെ ഇവിടെ പറയുന്നത് അധികം സ്ഥിരമായതെന്നാണ്, മോർ ഷുവർ, അധികം സ്ഥിരമായതാണ് പ്രവാചക വാക്യം. ഇത് അധികം സ്ഥിരമാണ് എന്ന് പറയുവാനുള്ള കാരണം അതിന് തൊട്ടുമുകളിലെ വാക്യങ്ങൾ, 2 പത്രോസ് 1:19 നമ്മൾ വായിച്ചത്, അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതുകൂടെ ചേർത്ത് ചിന്തിക്കാം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. 18-ാം വാക്യം, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്. അപ്പം ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു, അതുപോലെ ശബ്ദം ഉണ്ടായത് കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ അത് ഈ ശബ്ദം ഇവർ കേൾക്കുകയാണ്. അപ്പം ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു, ശബ്ദമുണ്ടായത് കേട്ടു എന്നിട്ട് പറയുകയാണ് പ്രവാചക വാക്യവും അധികം സ്ഥിരമായത്. അപ്പോൾ കണ്ടതിനേക്കാൾ, കേട്ടതിനേക്കാൾ അധികം സ്ഥിരമായത്, കണ്ടത് ചിലർ മാത്രമാണ്, കേട്ടത് ചിലർ മാത്രമാണ്, എന്നാൽ അതിനേക്കാൾ മോർ ഷുവർ, അധികം സ്ഥിരമായത് പ്രവാചക വാക്യമാണ്. അത് നമുക്ക് പൊതുവിലുള്ളതാണ്, അതുകൊണ്ടാണ് അത് അധികം സ്ഥിരമായത് എന്ന് പറയുന്നത്. അപ്പോൾ ഉദയനക്ഷത്രം ഉദിക്കുന്നത് വരെ, യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ, ഉദയനക്ഷത്രം ഉദിക്കുന്നതുവരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ പ്രവാചക വാക്യത്തെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അബ്രഹാമിനോ ദൈവം നൽകിയ ഉടമ്പടി വാഗ്ദത്തങ്ങളെ ദൈവം പിന്നീട് ആവർത്തിച്ച് പ്രവാചകന്മാരിലൂടെ സന്തതിയെക്കുറിച്ചും വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ച് പ്രവചനങ്ങൾ ധാരാളം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി വാഗ്ദത്തങ്ങൾ ഏതെങ്കിലും നിലയിൽ അത് ഉപാധികളോട് കൂടിയതാണെങ്കിൽ ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി എന്നുള്ളത് ഉറപ്പില്ലാത്തതും സംശയത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ സംഭവിച്ചാലേ ഇങ്ങനെ സംഭവിക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ അങ്ങനെയൊക്കെ സംഭവിക്കൂ.
അതായത് പ്രവാചക വാക്യങ്ങൾക്ക് അധികം സ്ഥിരമായത് എന്ന് ബൈബിൾ പറയുന്ന പ്രവാചക വാക്യങ്ങൾക്ക്, പ്രവചനങ്ങൾക്ക്, പ്രാവചനിക വെളിപ്പാടുകൾക്ക്, അവയുടെ വിശ്വാസീയതയ്ക്ക് ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കുകയാണ്. ഈ ഉടമ്പടി വാഗ്ദത്തം അത് ഉപാധികളോട് കൂടിയതാണെങ്കിൽ ബൈബിൾ പ്രവചനങ്ങളുടെ വിശ്വസനീയത തന്നെ, വിശ്വാസീയത തന്നെ സംശയത്തിൻ്റെ നിഴലിലാവും. അവയ്ക്ക് ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി വാഗ്ദത്തങ്ങളൊന്നും, പ്രാവചനികമായ ഉടമ്പടി വാഗ്ദത്തങ്ങൾ ഒന്നും അത് ഉപാധികളോട് കൂടിയതല്ല, അത് നിരുപാധികമാണ്. അതിൽ അബ്രഹാമി ഉടമ്പടിയുടെ രണ്ട് സ്വഭാവ സവിശേഷതകളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, ഇത് രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടി ഉറപ്പിച്ചത്. രണ്ട്, ഈ ഉടമ്പടി നിരുപാധികമായിരുന്നു. ഇനി ഇതിൻ്റെ അടുത്ത രണ്ട് സവിശേഷതകൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ഈ ഉടമ്പടിയുടെ വാഗ്ദത്ത നിവൃത്തി, അതിൻ്റെ യുഗാന്തി നിവൃത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യാശയിൽ യഥാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുവാനും അതിനു വേണ്ടി ഉറപ്പോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ നിലനിൽക്കുവാനും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാനും നമുക്ക് കൂടുതൽ ധൈര്യം പകരുന്നത്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. സ്വർഗത്തിൻ്റെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.